ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അതായത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ച ക്രിസ്മസ് എക്സാമിന് ചോദിച്ച ബേസിക് സയൻസിലെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അർദ്ധവാർഷിക മൂല്യനിർണയം 2018-19. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ടാവും. ആ സമയത്ത് നിങ്ങൾ എന്താണ് ചോദ്യങ്ങളൊക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം. ഇനി ഇവിടെ ഈ ഒരു ചോദ്യ പേപ്പറിൽ 10 ആക്ടിവിറ്റീസ് ആണുള്ളത്. അതിലേതെങ്കിലും 8 എണ്ണം നിങ്ങൾ എഴുതിയാൽ മതി. നന്നായിട്ട് അറിയുന്ന 8 ആക്ടിവിറ്റീസ് നിങ്ങൾ എഴുതുക. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇവിടുത്തെ ആദ്യത്തെ ചോദ്യമാണ്, ദഹന വ്യവസ്ഥയിലെ 2 ഭാഗങ്ങളുടെ ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. അപ്പോൾ ഇവിടെ 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്, എ ബി. ഇനി എ ചോദ്യമാണ്, എ ബി എന്നിവ തിരിച്ചറിഞ്ഞ് പേരെഴുതുക. ഇവ ഘടനയിലും ധർമ്മത്തിലും എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നുവെന്ന് വിശദീകരിക്കണം. അതായത് ഇവിടെ എ എന്ന് പറയുന്നത് ഏതാണ്? ചെറുകുടലാണ്. ബി എന്ന് പറയുന്നത് വൻകുടലുമാണ്. പിന്നെ ഈ രണ്ടിൻ്റെയും ധർമ്മവും അതേപോലെ തന്നെ എന്താണ് ഘടനയൊക്കെ എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നതെന്ന് നമ്മളൊന്ന് വിശദീകരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമുക്ക് എഴുതാം. ഇതിൻ്റെ ഉത്തരമൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, പേജ് നമ്പർ 57. ചെറുകുടലിൻ്റെത് എന്താണ് പറയുന്നത്? ചെറുകുടലിന് 6 മീറ്ററോളം നീളമുണ്ട്. ഇവിടെ വെച്ച് ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാവുന്നു. ദഹിച്ച ആഹാരത്തിൻ്റെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ ഘടനയും അതേപോലെ തന്നെ ധർമ്മവും ഇതിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുകുടലിന് 6 മീറ്ററോളം നീളമാണുള്ളത്. അതേപോലെ തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ധർമ്മം എന്താണ്? ദഹിച്ച ആഹാരത്തിലെ പോഷക ഘടകങ്ങളൊക്കെ രക്തത്തിലോട്ട് ആഗിരണം ചെയ്യുന്നത്. ഇനി അടുത്തത് വൻകുടലിനെ കുറിച്ചാണ്. വൻകുടലിനെ കുറിച്ച് എന്താണ് ഇവിടെ പറഞ്ഞത്? വൻകുടലിന് 1.5 മീറ്ററോളം നീളമാണുള്ളത്. ധാതുലവണങ്ങൾ അടങ്ങിയ ജലത്തിൻ്റെ ആഗിരണം നടക്കുന്നത് വൻകുടലിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇത്രയും എഴുതിയാൽ മതി വൻകുടലിനെ കുറിച്ച്. വൻകുടലിന് 1.5 മീറ്റർ നീളമാണുള്ളത്. അതേപോലെ തന്നെ ഇവിടെ വെച്ചിട്ട് വൻകുടലിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് ധാതുലവണങ്ങൾ അടങ്ങിയ ജലത്തിൻ്റെ ആഗിരണം നടക്കുന്നത് ഈ ഒരു വൻകുടലിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഇത്രയും എഴുതിയാൽ മതി. ഇത്ര എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇനി ബി ചോദ്യമാണ്, പോഷണ പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങൾ ഉൾപ്പെടുത്തി ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക. അപ്പോൾ ഇവിടെ താഴെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്? ആദ്യത്തെ കൊടുത്തിട്ടുണ്ട് ആഹാര സ്വീകരണം. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് പേജ് നമ്പർ 59 ആഹാര സ്വീകരണം. അത് കഴിഞ്ഞിട്ട് ദഹനം, പിന്നെ ആഗിരണം, പിന്നെ എന്താണ് സ്വാംശീകരണം, വിസർജനം. അത് അവിടെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, പോഷണ പ്രക്രിയയിലെ ഘടകങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് നിങ്ങളവിടെ കംപ്ലീറ്റ് ആക്കണം. ഇനി അടുത്ത ചോദ്യമാണ് സി ചോദ്യം, ദഹന വ്യവസ്ഥയുടെ ഭാഗങ്ങളും ധർമ്മങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. ഇവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? അപ്പോൾ താഴെ കുറച്ച് ജോഡികൾ തന്നിട്ടുണ്ട്. അതിലേതാണ് ശരി എന്നാണ് നമ്മളോട് പറഞ്ഞത്. ആ ശരിയായത് താഴെ മറ്റൊരു ഓപ്ഷനായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒന്നാമത്തതാണ് ആമാശയം. ആമാശയത്തിൽ എന്താണ് പോഷക ഘടകങ്ങളുടെ ആഗിരണം? ആമാശയത്തിൽ പോഷക ഘടകങ്ങളുടെ ആഗിരണമാണോ നടക്കുന്നത്? അല്ല. പോഷക ഘടകങ്ങളുടെ ആഗിരണം എവിടെ വെച്ചിട്ടായിരുന്നു നടക്കുന്നത്? ചെറുകുടലിൽ വെച്ചിട്ടാണ്. പിന്നെ അന്നനാളം, പെരിസ്റ്റാൾസിസ്, അത് കറക്റ്റാണ്. അന്നനാളത്തിലൂടെ ഒരു തരംഗ രൂപത്തിലാണ് എന്ത് പോകുന്നത്? ആഹാരം താഴോട്ട് ഇറങ്ങുന്നത്, ആമാശയത്തിലോട്ട് എത്തുന്നത്. അത് കറക്റ്റാണ്. പിന്നെ ചെറുകുടൽ, ദഹനം ആരംഭിക്കുന്നു. ചെറുകുടലിൽ വെച്ചിട്ട് ദഹനം ആരംഭിക്കുകയല്ല ചെയ്യുന്നത്, ദഹനം അവിടെ വെച്ചിട്ട് പൂർത്തിയാവുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് വൻകുടൽ. വൻകുടലിൽ വെച്ചിട്ട് എന്താണ് നടക്കുന്നത്? ജലത്തിൻ്റെ ആഗിരണം. അത് ശരിയാണ്. അപ്പോൾ ഇവിടുത്തെ ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ്. അതായത് 2 അതേപോലെ തന്നെ 4. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് പ്രവർത്തനം 2 ആണ്. അപ്പോൾ അവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്? ചിത്രീകരണം ശ്രദ്ധിക്കൂ. താഴെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അതിലെന്താ പറയുന്നത് നോക്കാം. എ ആണ്, ഓരോ അവയവങ്ങളും തിരിച്ചറിയുക. അവയിൽ നിന്നും രക്തത്തിൽ എത്തുന്ന ഘടകങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ ശരിയായി എഴുതി പട്ടിക പൂർത്തിയാക്കുക. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ. അവിടുത്തെ എ എന്ന് പറയുന്നത് ശ്വാസകോശമാണ്. പക്ഷേ ശ്വാസകോശത്തിൽ നിന്ന് അവിടെ കൊടുത്തിരിക്കുന്നത് യൂറിയയാണ്. ബി എന്ന് പറയുന്നത് എന്താണ് കോശങ്ങളാണ്. കോശങ്ങളിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ്. ഓക്കെ. ഇനി സി എന്താണ് അവിടെ ഉള്ളത്? കരളാണ്. കരളിൽ നിന്ന് എന്താണ് അതിലേക്ക് പോകുന്നത്? രക്തത്തിലോട്ട് ആഗിരണം ചെയ്യുന്നത് പോഷക ഘടകങ്ങൾ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ചെറുകുടലിൽ വെച്ചിട്ട് എന്താണ് ഓക്സിജനും എന്നാണ് ഇവിടെ കൊടുത്തത്. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ചിലതൊക്കെ ഇവിടെ തെറ്റായിട്ടാണ് കൊടുത്തത്. അപ്പോൾ നമുക്കിത് മാറ്റി കറക്റ്റായിട്ട് എഴുതണം. അപ്പോൾ ആ ഒരു താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു ടേബിളിൽ
ആണ് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ചിത്രം എ ഉള്ള അവയവത്തിൻ്റെ പേരെന്താണ്? അത് ശ്വാസകോശമാണ്. ശ്വാസകോശത്തിൽ നിന്ന് രക്തത്തിലോട്ട് ആഗിരണം ചെയ്യുന്നത് എന്താണ്? ഓക്സിജനാണ്. അപ്പോൾ അവിടെ കറക്റ്റായിട്ട് എഴുതണം ഓക്സിജൻ എന്ന്. ഇനി ബി എന്താണ്? ബി കോശമാണ്. ആ കോശത്തിൽ നിന്ന് രക്തത്തിലോട്ട് ആഗിരണം ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ്. അത് ശരിയാണ്. ഇനി സി എന്ന് പറയുന്നത് കരളാണ്. കരളിൽ നിന്ന് എന്താണ് വരുന്നത്? കരളിൽ നിന്ന് എന്താണ് രക്തത്തിലോട്ട് ആഗിരണം ചെയ്യുന്നത്? യൂറിയയാണ്. ഇനി ഡിയോ, അത് ചെറുകുടലാണ്. അവയവം ചെറുകുടലാണ്. അപ്പോൾ രക്തത്തിലോട്ട് ആഗിരണം ചെയ്യുന്നത് എന്തായിരുന്നു? പോഷക ഘടകങ്ങളുമാണ്. അപ്പം ഇങ്ങനെ നിങ്ങളിത് ശരിയായിട്ട് എഴുതണം. ഇനി അടുത്തത് ഇവിടുത്തെ ബി ചോദ്യമാണ്, രക്തത്തിലെത്തുന്ന യൂറിയ, കാർബൺ ഡയോക്സൈഡ് എന്നിവ പുറന്തള്ളപ്പെടുന്നത് എങ്ങനെയാണ്? ആ രക്തത്തിലോട്ട് എത്തുന്ന യൂറിയയും അതേപോലെ തന്നെ എന്താണ്, കാർബൺ ഡയോക്സൈഡൊന്നും നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്തതാണ്. കൂടിയ തോതിലൊന്നും നമ്മളുടെ ശരീരത്തിൽ ആവശ്യമില്ല. അപ്പോൾ അതെങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം, നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടണം. അപ്പോൾ ഇവിടെ യൂറിയ എങ്ങനെയാണ് പുറന്തള്ളപ്പെടുന്നത്? ആ യൂറിയ മൂത്രം വഴിയാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നത്. എന്നാൽ കാർബൺ ഡയോക്സൈഡ് എങ്ങനെയാണ്? ആ ശ്വസനത്തിലൂടെയാണ് അത് പുറന്തള്ളുന്നത്. അപ്പോൾ നിങ്ങൾ ഉത്തരമായിട്ട് എഴുതണം, കാർബൺ ഡയോക്സൈഡ് ശ്വസനത്തിലൂടെയും യൂറിയ മൂത്രത്തിലൂടെയാണ് പുറന്തള്ളുന്നതെന്ന്. ഇനി സി ചോദ്യമാണ്, ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തി എഴുതാനാണ്. ശരീരം വിയർക്കുന്നത് മൂലം ഡാഷ്, താഴത്തെ ഓപ്ഷനിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുത്താൽ മതി. ശരീര താപനില ക്രമീകരിക്കപ്പെടുന്നു. പിന്നെ രണ്ടാമത്തത് ദഹനം സുഗമമാക്കുന്നു. മൂന്നാമത്തത് അധികമുള്ള ജലവും ലവണവും പുറന്തള്ളപ്പെടുന്നു. പിന്നെ എന്താണ്, നിർജലീകരണം തടയുന്നു. അപ്പോൾ ഇവിടുത്തെ ശരിയായിട്ടുള്ളത് എന്ന് പറയുന്നത് ഒന്നും, അതായത് ശരീര താപനില ക്രമീകരിക്കപ്പെടുന്നു, അതേപോലെ തന്നെ എന്താണ് അധികമുള്ള ജലവും ലവണവും പുറന്തള്ളപ്പെടുന്നു, അതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി പ്രവർത്തനം മൂന്ന് നോക്കാം. അതിലത്തെ എ ചോദ്യമാണ്, പ്രായപൂർത്തിയായ ഒരാളുടെ ദന്തനീരയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. പട്ടിക പൂർത്തിയാക്കുക. അപ്പോൾ ഇവിടെ ദന്തം എ ഉള്ളത് നമ്മൾ ഏതാണ് ആ ഒരു പല്ലെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിൻ്റെ മറ്റ് ക്ലൂ ഒക്കെ അവിടെ തന്നിട്ടുണ്ട്. ആകെ എണ്ണം എന്ന് പറയുന്നത് ആ ഒരു പല്ലിൻ്റെ 8 എണ്ണമാണുള്ളത്. പിന്നെ ധർമ്മം, കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ആ ദന്തം എന്ന് പറയുന്നത് ഏതാണ്? ഉളിപ്പല്ലാണ്. ഉളിപ്പല്ല് 8 എണ്ണമാണുള്ളത്. അതേപോലെ അതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് കടിച്ചു മുറിക്കാനാണ് സഹായിക്കുന്നത്. ഇനി ബി ഏതാണ്? കോമ്പല്ലെന്ന് അവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. ആകെ എണ്ണം എത്ര ഉണ്ട് കോമ്പല്ല്? 4 എണ്ണമാണുള്ളത്. അതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നു. ഇനി ഡീൻ്റെത് മറ്റു ക്ലൂ ഒക്കെ അവിടെ തന്നിട്ടുണ്ട്. ആകെ എണ്ണം 8 എണ്ണമാണ്. ഇനി ധർമ്മം ചവച്ചരിക്കാനാണ് സഹായിക്കുന്നത്. അപ്പോൾ അത് ഏത് പല്ലാണ്? അഗ്രചർവണകമാണ് ഡി എന്ന് പറയുന്നത്. ചർവണകമാണെങ്കിൽ അവിടെ എത്ര പല്ലായിരുന്നു ഉള്ളത്? അത് 12 പല്ലായിരുന്നു അവിടെ ഉള്ളത്. ഇനി ഇവിടുത്തെ ബി ചോദ്യം നോക്കാം, പല്ലിൻ്റെ പുറംപാളിയായ ഇനാമൽ ശരീരത്തിലെ തന്നെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണെങ്കിലും ക്ഷതം സംഭവിക്കുവാനിടയാകുന്നുണ്ട്, കാരണം വ്യക്തമാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ഉത്തരം കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 54, അതായത് അവിടെ പറയുന്നുണ്ട്, നമ്മളെന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കഴിച്ച് നമ്മളുടെ വായ നന്നായിട്ട് കഴുകുന്നില്ല എങ്കിൽ പല്ലുകൾക്കിടയിൽ ആഹാരാവശിഷ്ടങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ ബാക്ടീരിയകൾ അതിൽ നിന്ന് പോഷണം നടത്തുന്നു. ഇതിൻ്റെ ഫലമായിട്ട് ലാക്ടിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കും. ഈ ലാക്ടിക് ആസിഡ് ഇനാമലിൻ്റെ നാശത്തിന് കാരണമാകും. അതെങ്ങനെയാണ്? ഈ ഒരു ലാക്ടിക് ആസിഡും അതേപോലെ തന്നെ കാൽസ്യം സംയുക്തമായിട്ടുള്ള നമ്മളുടെ പല്ലും കൂടെ, അല്ലെങ്കിൽ നമ്മളുടെ ഇനാമലും കൂടെ കൂടിച്ചേർന്നിട്ട് അവിടെ ആ ഇനാമല് ദ്രവിക്കാൻ തുടങ്ങും. അത് എന്തിനുള്ള കാരണമാകും? ആ നമ്മുടെ പല്ല് കേടുവരാനുള്ള കാരണമാകും. ഇനി സി ചോദ്യമാണ്, കൂർത്ത കോമ്പല്ലുകൾ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത്? ഒന്നാമത്തത് സസ്യാഹാരികൾക്ക്, 2 മാംസാഹാരികൾക്ക്, 3 മിശ്രാഹാരികൾക്ക്, 4 എല്ലാ ജീവികൾക്കും ഒരുപോലെ. അതായത് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് മാംസാഹാരികൾക്കാണ്. അതായത് ഈ സിംഹം, കടുവ, ഇങ്ങനത്തെ ഇറച്ചികളൊക്കെ കഴിക്കുന്ന, കടിച്ചു കീറി കഴിക്കുന്നവർക്കാണ് ഈ ഒരു കോമ്പല്ല് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത്. അതായത് ഈ മാംസമൊക്കെ കടിച്ചു കീറാനാണ് കോമ്പല്ലുകൾ സഹായിക്കുന്നത്. അതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് കടിച്ചു കീറാനാണ്. അപ്പോൾ ഇങ്ങനത്തെ മാംസാഹാരികൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത്. ഇനി അടുത്തത് പ്രവർത്തനം 4. ഏതാനും കുട്ടികൾ നിർമ്മിച്ച വൈദ്യുത കാന്തങ്ങളുടെ ചിത്രം നിരീക്ഷിക്കൂ. അപ്പോൾ താഴെ 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്.
അത് ഓരോരോ കുട്ടികൾ നിർമ്മിച്ചതാണ്. അവിടുത്തെ ഏ ചോദ്യം എന്താണ്? ഇതിൽ ഏത് സംവിധാനത്തിലാണ് ഏറ്റവും കൂടുതൽ ആകർഷണ ശക്തിയുള്ളത്? എന്തുകൊണ്ട്? അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ആകർഷണ ശക്തി ഏതിനായിക്കുണ്ടാകുന്നത്? ഓപ്ഷൻ ബി കൈക്കുണ്ടാവുക അല്ലേ. നിങ്ങൾ നോക്കിക്കേ, ഓപ്ഷൻ എ ബി സി ഡി നോക്കിക്കേ. ഏറ്റവും കൂടുതൽ കമ്പി ചുറ്റുകൾ ഏതിനാണുള്ളത്, അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ സെല്ലുകൾ ഏതിനാണുള്ളത്, അതിലായിരിക്കും നല്ലതുപോലെ കാന്തശക്തി കൂടുതലുണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ ചിത്രം ബിയിലാണ് കമ്പി ചുറ്റുകളുടെ എണ്ണം കൂടുതൽ, അതേപോലെ തന്നെ സെല്ലുകളുടെ എണ്ണം കൂടുതൽ. ഇനി ഇവിടുത്തെ ബി ചോദ്യമാണ്, ഒരു കുട്ടി തയ്യാറാക്കിയ വൈദ്യുത കാന്തത്തിന് കാന്തിക ശക്തി തീരെ ലഭിച്ചില്ല, ഇതിനു കാരണം എന്തായിരിക്കും? അപ്പോൾ അതിന് കാരണം എന്തായിരിക്കും എന്ന് വെച്ചാൽ, നമ്മളുടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 69 ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു കാന്തിക വൈദ്യുത കാന്തം നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് 75 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കവചിത ചെമ്പു കമ്പി എടുത്ത് ഒരു ഇരുമ്പാണിയുടെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ അടുപ്പിച്ച് ചുറ്റുക. കമ്പിയുടെ രണ്ടറ്റത്തുള്ള ഇൻസുലേഷൻ മാറ്റി ഒരു ബാറ്ററിയിൽ ബന്ധിപ്പിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ കമ്പിൻ്റെ നമ്മൾ എടുക്കുന്ന ആ ഒരു കവചിത ചെമ്പ് കമ്പിൻ്റെ രണ്ടറ്റത്തുള്ള ഇൻസുലേഷൻ മാറ്റിയിട്ട് വേണം നമ്മൾ എന്താക്കാൻ, ഇതേപോലെ ബാറ്ററിയുമായിട്ട് യോജിപ്പിക്കാൻ. അപ്പോൾ അങ്ങനെ മാറ്റിയിട്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കില്ല? ഇതേപോലെ കാന്തിക ശക്തി ലഭിക്കണമെന്നില്ല. അതേപോലെ തന്നെ മറ്റെന്ത് നമുക്ക് പറയാം, ഒരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ, ബാറ്ററിയുമായിട്ട് രണ്ട് ബാറ്ററി അല്ലെങ്കിൽ മൂന്ന് ബാറ്ററിയൊക്കെ യോജിപ്പിക്കുമ്പം അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ യോജിപ്പിക്കേണ്ടത്. അതായത് പോസിറ്റീവും പോസിറ്റീവും ആണെങ്കിൽ അത് ഇതേപോലെ കാന്തിക ശക്തി ലഭിക്കില്ല. നമ്മളെപ്പോഴും യോജിപ്പിക്കുമ്പോൾ ഒരു ഭാഗം പോസിറ്റീവ് ആണെങ്കിൽ മറ്റേ ഭാഗം തയ്ക്കണം നെഗറ്റീവായിരിക്കണം. അതേ രീതിയിലായിരിക്കണം നമ്മൾ ബാറ്ററി യോജിപ്പിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു പക്ഷേങ്കിൽ ആ ഒരു കാന്തികശക്തി ആണിക്ക് ലഭിക്കും. ഇനി സി ചോദ്യമാണ്, ഫ്യൂസ് വയർ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്, ഇവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ഏതൊക്കെയാണ് പ്രസ്താവന താഴെ തന്നിരിക്കുന്നത്? ഒന്നാമതാണ് ചാലകമായിരിക്കണം. രണ്ട്, വൈദ്യുത പ്രവാഹത്തിൻ്റെ തീവ്രത അനുസരിച്ചായിരിക്കണം കമ്പിയുടെ വണ്ണം. മൂന്നാമത്തത് കവചിത ചെമ്പ് കമ്പി ആയിരിക്കണം. ഉത്തരം രണ്ടാമത്തെ പ്രസ്താവനയായിരിക്കും. ഇനി അടുത്തത് പ്രവർത്തനം 5 നോക്കാം. അതിലത്തെ ഏ ചോദ്യമാണ്, വൈദ്യുതി കടന്നു പോകുന്നതും അല്ലാത്തതുമായ വസ്തുക്കളെ കണ്ടെത്തുന്നതിനുള്ള ഒരു ഉപകരണം രൂപകൽപ്പന ചെയ്ത് ചിത്രീകരിക്കുക. താഴെ പറയുന്ന വസ്തുക്കൾ ഉപയോഗിക്കാം. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ തന്നിരിക്കുന്നത്? വൈദ്യുത ബൾബ്, ബാറ്ററി, കവചിത ചെമ്പു കമ്പി, കട്ടിയുള്ള കാർഡ്ബോർഡ്, സ്ക്രൂ ആണി 2. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഉപകരണം നിർമ്മിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ബി ചോദ്യമാണ്, ഈ ഉപകരണം ഉപയോഗിച്ചിട്ട് താഴെ പറയുന്ന വസ്തുക്കളുടെ ചാലകത പരിശോധിച്ച് രേഖപ്പെടുത്തിയ പട്ടിക പൂർത്തിയാക്കുക. അപ്പോൾ ഇവിടെ വസ്തു, നിരീക്ഷണ ഫലം, നിഗമനം എന്നിട്ടുള്ള 3 കോളങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ വസ്തുക്കൾ ആദ്യത്തേതാണ് ഇരുമ്പാണി. ഇരുമ്പാണിൻ്റെ നിരീക്ഷണ ഫലം അവിടെ എന്താണ് കൊടുത്തത്? വൈദ്യുത ബൾബ് പ്രകാശിക്കുന്നു. നിഗമനം, ഇരുമ്പ് വൈദ്യുതിയെ കടത്തിവിടുന്നു. ഇനി രണ്ടാമത്തെ വസ്തുവാണ് ഉണങ്ങിയ ഈർക്കിൾ. ഉണങ്ങിയ ഈർക്കിളിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? അതിൻ്റെ നിരീക്ഷണ ഫലം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം എന്താണ്? ബൾബ് പ്രകാശിക്കില്ല. കാരണം എന്താണ്? നിഗമനം എന്താണ്? ഈർക്കിളിലൂടെ വൈദ്യുതി കടത്തിവിടുന്നില്ല. പിന്നെ റീഫിൽ നമ്മളുടെ പെന്നിൻ്റെയൊക്കെ റീഫില്, അതും ഇതേപോലെ തന്നെ വൈദ്യുത ബൾബ് പ്രകാശിക്കുന്നില്ല. അതിൻ്റെ നിഗമനം എന്താണ്? വൈദ്യുതി കടത്തിവിടുന്നില്ല. ഇനി അടുത്തത് അലൂമിനിയം ഫോയിലാണ്. അലൂമിനിയം ഫോയിൽ അവിടെ ആ രണ്ട് ആണികൾക്കിടയിൽ വെച്ച് നോക്കിയാൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അവിടെ ബൾബ് പ്രകാശിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിൻ്റെ നിഗമനം എന്താണ്? ബൾബ് പ്രകാശിക്കുക എന്ന് പറയുന്നത് എന്താണ്? വൈദ്യുതി കടത്തി വിടുന്നത് കൊണ്ടാണ് അവിടെ ബൾബ് പ്രകാശിക്കുന്നത്. അപ്പോൾ നിഗമനത്തിൽ അലൂമിനിയം ഫോയിൽ വൈദ്യുതി കടത്തി വിടുന്നു എന്ന് എഴുതാം. ഇനി അവസാനത്തതാണ് ഗ്ലാസ് ദണ്ട്. അതിൻ്റെ നിരീക്ഷണ ഫലം എന്ന് പറയുന്നത് എന്താണ്? വൈദ്യുത ബൾബ് പ്രകാശിക്കുന്നില്ല. അതിൻ്റെ നിഗമനമാണ് ഗ്ലാസ് ദണ്ട് വൈദ്യുതിയെ കടത്തി വിടുന്നില്ല. ഓക്കെ, അപ്പം ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇനി സി ചോദ്യമാണ്, കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഈ വസ്തുക്കളെ തരം തിരിക്കുന്നത് എങ്ങനെയെല്ലാമാണ്? അതായത് ഇവിടെ ചില വസ്തുക്കളിലൂടെ വൈദ്യുതി കടത്തി വിടുന്നുണ്ട്, ചില വസ്തുക്കളിലൂടെ വൈദ്യുതി കടത്തി വിടുന്നില്ല. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു വൈദ്യുതി കടത്തി വിടുന്ന വസ്തുക്കളെ നമ്മൾ എന്ത് പറയും? ചാലകമെന്നും വൈദ്യുതി കടത്തി വിടാത്ത വസ്തുക്കളെ ഇൻസുലേറ്റർ എന്നും പറയും. അപ്പോൾ ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് തരം തിരിക്കാം. അപ്പോൾ ഈ ചാലകത്തിൽ വരുന്നതാണ് ഇരുമ്പാണി,
അതേപോലെ തന്നെ എന്ത് അലുമിനിയം ഫോയിൽ, പിന്നെ ഇൻസുലേറ്ററിൽ വരുന്നതാണ് ഉണങ്ങിയ ഇയർക്കിൽ, പിന്നെന്താണ് റീഫിൽ, ഗ്ലാസ് തണ്ട്, ഇതൊക്കെ എന്താണ് ഇൻസുലേറ്ററിൽ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ രണ്ടും നമുക്ക് തരംതിരിച്ച് എഴുതാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യമാണ് പ്രവർത്തനം 6, രണ്ട് വ്യക്തികളുടെ സംഭാഷണം ശ്രദ്ധിക്കൂ. ഏ ആൾ പറയാണ് എൻ്റെ വീട്ടിൽ ടി വി, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ എന്നിവയെല്ലാം ഉണ്ടായിട്ടും വൈദ്യുതി ബില്ല് 1000 രൂപയിൽ കുറവാണ്. എന്നാൽ ബി എന്താണ് പറയുന്നത്? എൻ്റെ വീട്ടിൽ അത്രക്കൊന്നും വൈദ്യുതി ഉപകരണങ്ങൾ ഇല്ലെങ്കിലും വൈദ്യുതി ബില്ല് എപ്പോഴും 1000 രൂപയിൽ കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഏ ചോദ്യമാണ് ഏതെല്ലാം സാഹചര്യങ്ങൾ കൊണ്ടാവാം ബിയുടെ വീട്ടിൽ വൈദ്യുതി ബില്ല് കൂടുതലാവുന്നത്. ഇവിടെ നമുക്ക് പോയിൻ്റാക്കി എന്തൊക്കെ പറയാം? ഒന്നുകിൽ ഊർജ്ജക്ഷമതയുള്ള ഉപകരണങ്ങൾ തിരഞ്ഞെടുക്കാത്തത് കൊണ്ട്, അതായത് കൂടുതൽ നക്ഷത്ര ചിഹ്നങ്ങളുള്ള വൈദ്യുത ഉപകരണങ്ങൾ തിരഞ്ഞെടുത്താൽ നമുക്ക് വൈദ്യുതി ബില്ല് കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ എന്താണ് ആളില്ലാത്ത മുറിയിലൊക്കെ വെറുതെ ബൾബ് പ്രകാശിപ്പിച്ചാൽ ഇതേപോലെ വൈദ്യുതി ബില്ല് കൂടും. പിന്നെ ടി വി വെറുതെ ഇങ്ങനെ പ്രവർത്തിപ്പിക്കുന്നത് കൊണ്ടാവാം. പിന്നെ പകൽ സമയത്തും ബൾബുകൾ ഇങ്ങനെ വെറുതെ പ്രകാശിപ്പിക്കുന്നതൊക്കെ എന്താണ് കറണ്ട് ബില്ല് കൂടാൻ സാധ്യതയുണ്ട്. ഇനി ബി ചോദ്യമാണ് വൈദ്യുത ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ചെറിയ അശ്രദ്ധ മൂലം വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നു, ഇത്തരം അപകടങ്ങൾക്ക് ഇടയാക്കുന്ന 4 സാഹചര്യങ്ങൾ എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് പറയാം എന്തൊക്കെയാണ്. നനഞ്ഞ കൈകൊണ്ട് സ്വിച്ച് പ്രവർത്തിപ്പിക്കുമ്പോൾ, പിന്നെ സ്വിച്ച് ഓഫാക്കാതെ പ്ലഗ് പിൻ ഊരിയെടുക്കുമ്പോൾ, പിന്നെ മൂന്നാമത്തത് ഇൻസുലേഷൻ പോയ വയറുകൾ ഉപയോഗിക്കുമ്പോൾ, നാലാമത്തത് സ്വിച്ച് ഓഫാക്കാതെ ബൾബ് മാറ്റിയിടുമ്പോൾ. ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം കൊടുത്തിട്ടുണ്ട്, 71 പേജിലാണ്. ഇനി സി ചോദ്യമാണ് വൈദ്യുതാഘാതമേറ്റ ഒരാൾക്ക് നൽകാവുന്ന 2 പ്രഥമ ശുശ്രൂഷകൾ നിർദ്ദേശിക്കാനാണ്. അതായത് എന്തൊക്കെ നമുക്ക് നൽകാം ഒരാൾക്ക് ഷോക്കേറ്റാൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണ്? വൈദ്യുത ബന്ധം വിക്ഷേപിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അല്ലേ. അതേപോലെ തന്നെ എന്താണ് എന്തെങ്കിലും കൃത്രിമ ശ്വാസം നൽകുക, അതേപോലെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്കൊക്കെ കൊണ്ടുപോകുക. ഇനി ഗുരുതരമാണെങ്കിൽ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുക. അപ്പം ശരീരമൊക്കെ തടവി ചൂടാക്കുക, ശരീരം നന്നായിട്ട് തടവിയിട്ട് കൈയും കാലുമൊക്കെ തടവിയിട്ട് ചൂടാക്കുക. ഇത്രയാണ് ഇതിലേതെങ്കിലും 2 നിങ്ങൾക്ക് അവിടെ എഴുതാവുന്നതാണ്. ഇനി പ്രവർത്തനം 7 നോക്കാം. ജലശുദ്ധീകരണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കൂ. ഇവിടുത്തെ ഏ ചോദ്യമാണ് ചിത്രീകരണത്തിൽ വിട്ടുപോയ അടയാളപ്പെടുത്താനാണ്. അപ്പോൾ ഇവിടെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജലശുദ്ധീകരണശാലയിലൊക്കെ നടക്കുന്ന ഘട്ടങ്ങളാണ്. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? എയറേഷനാണ് അല്ലേ. ബി എന്ന് പറയുന്നത് കൊയാഗുലേഷനാണ്. പിന്നെ അവിടെ ക്ലാരിഫ്ലോക്കുലേറ്റർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി സി എന്തായിരിക്കും? സി ഫിൽട്രേഷനാണ്. ഇനി ഡി എന്ന് പറയുന്നത് ക്ലോറിനേഷനാണ്. പിന്നെ അവസാനത്തേക്ക് ശുദ്ധജല സംഭരണിയാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ആ ഒരു ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. അത് നന്നായിട്ട് എഴുതുക. ഇനി ബി ചോദ്യമാണ് ഈ സംവിധാനത്തിൽ ക്ലോറിനേറ്റർ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ ഈ ഒരു പ്രവർത്തനത്തിൽ ക്ലോറിനേറ്റർ ഇല്ല എങ്കിൽ എന്താണ് സംഭവിക്കുക എന്നാണ് ചോദ്യം. ഇവിടെ നമുക്കറിയാം ക്ലോറിനേറ്ററിൻ്റെ അവിടെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് അണുവിമുക്തമാക്കുകയാണ് ചെയ്യുന്നത്. ഈ വെള്ളത്തിലുള്ള ബാക്ടീരിയയും ഫംഗസിനെയൊക്കെ കൊന്നൊടുക്കുക. അപ്പോൾ അത് അവിടെ ഇല്ലെങ്കിൽ, അത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഈ ജലത്തിലെ കീടങ്ങളൊക്കെ അവിടെ തന്നെ കിടക്കുകയും ചെയ്യും. അതെന്താണ്? ജലം ശുദ്ധിയാവില്ല. ഇനി സി ചോദ്യമാണ് താഴെ തന്നിരിക്കുന്നവയിൽ കുടിവെള്ളമായി ഉപയോഗിക്കാവുന്ന ജല സാമ്പിൾ ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ താഴത്തെ ഈ ഒരു പട്ടിക നിങ്ങൾ ശ്രദ്ധിച്ചേ. അപ്പോൾ ആദ്യം നമുക്ക് സാമ്പിൾ 1 നോക്കാം. അതിൻ്റെ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കലങ്ങിയതാണ്, മണമുണ്ട്, പി എച്ച് വാല്യൂ എത്രയാണ്? 6.5 മുതൽ 7.5 വരെ. ഇതിൻ്റെ സാമ്പിൾ 2 തെളിഞ്ഞതാണ്, മണമില്ല, 8.5 മുതൽ 9.5 വരെയാണ്. പിന്നെ സാമ്പിൾ 3 എന്ന് പറയുന്നത് തെളിഞ്ഞതാണ്, മണമില്ല, 6.5 മുതൽ 7.5 വരെ. പിന്നെ സാമ്പിൾ 4 തെളിഞ്ഞതാണ്, മണമില്ല, 4.5 മുതൽ 5.5. അപ്പോൾ ഇതിൽ നിങ്ങൾ പി എച്ച് വാല്യൂ മാത്രം നോക്കിയിട്ട് കാര്യമില്ല, ബാക്കിയും കൂടി നോക്കണം. പി എച്ച് വാല്യൂ നമുക്കറിയാം 6.5 മുതൽ 7.5 വരെ കുടിക്കാൻ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ജലത്തിൻ്റെ പി എച്ച് ആണ്. അതുമാത്രം നോക്കിയിട്ട് കാര്യമില്ല, ബാക്കിയും കൂടെ നോക്കണം, മണം അതേപോലെ കലങ്ങൽ. സാമ്പിൾ 1 കലങ്ങിയതാണ്, മണമുണ്ട്, പക്ഷെങ്കിൽ പി എച്ച് വാല്യൂ എന്ന് പറയുന്നത് 6.5 മുതൽ 7.5 വരെയാണ്. പക്ഷേ സാമ്പിൾ 3
തെളിഞ്ഞതാണ് മണമില്ല 6.5 മുതൽ 7.5 വരെയാണ് അപ്പോൾ നമുക്ക് കുടിക്കാൻ ആവശ്യമായിട്ടുള്ള നല്ല വെള്ളത്തിൻ്റെ സാമ്പിൾ എന്ന് പറയുന്നത് സാമ്പിൾ 3 ആണ് ഇനി അടുത്ത പ്രവർത്തനമാണ് പ്രവർത്തനം 9 ഇവിടെ ചിത്രം നിരീക്ഷിക്കൂ അപ്പോൾ ഇവിടെ ഒരു ചിത്രം നിങ്ങൾക്ക് കാണാം ക്വയൽ എ ക്വയൽ ബി അപ്പോൾ ഇവിടുത്തെ ചോദ്യം നോക്കാം ക്വയൽ ബിയിലൂടെ ഊതി ജാറിലെ ബലൂൺ വീർപ്പിക്കുമ്പോൾ ബീക്കറിൽ എന്തു മാറ്റം നിരീക്ഷിക്കാനാവും എന്തുകൊണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ബിയിലൂടെ ക്വയൽ ബിയിലൂടെ ഊതുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ബലൂൺ വീർക്കും ആ ബലൂൺ വീർക്കുമ്പം ആ സ്ഥാനത്തുള്ള വായു വായുവിന് എന്ത് സംഭവിക്കും ആ വായു ക്വയൽ എയിലൂടെ പുറത്തു പോകും അല്ലേ അതായത് നമുക്കറിയാം വായുവിന് നിൽക്കാൻ സ്ഥലം ആവശ്യമാണ് അപ്പോൾ അവിടെ ആ ബലൂൺ വീർക്കുമ്പം അത്രയും സ്ഥലത്തുള്ള വായു എന്തായാലും പുറത്തേക്ക് പോകാൻ തുടങ്ങും ആ പുറത്തേക്ക് പോകുന്നത് എങ്ങനെയാണ് ആ ഒരു ബീക്കറിലേക്കാണ് അല്ലേ ബീക്കറിലൂടെ പോകുമ്പോൾ ബീക്കറിൽ നമുക്ക് നിരീക്ഷിക്കാനാവുന്നത് കുറേ കുമിളകൾ ഇങ്ങനെ പുറത്തേക്ക് പോകുന്നതായിട്ട് കാണാം അത് ശരിക്കും എന്താണ് വായുവാണ് ഇനി ബി ചോദ്യം എന്താണ് വീർത്ത ബലൂൺ ചുരുങ്ങുമ്പോൾ ജാറിൽ ഉണ്ടാകുന്ന മാറ്റം എന്തുകൊണ്ട് ഈ ബലൂണ് ചുരുങ്ങുമ്പോൾ ഈ പുറത്തു പോയ വായു എന്ത് ചെയ്യും ആ സ്ഥാനത്തേക്ക് തന്നെ തിരിച്ചു വരാൻ തുടങ്ങും അപ്പോൾ ആ വായുവിൻ്റെ പകരം ഇവിടെ എന്താണ് ജാറിൽ വെള്ളമുണ്ടല്ലേ അപ്പോൾ വരുന്നത് വായു ആയിരിക്കില്ല പകരം എന്താണ് വെള്ളമായിരിക്കും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് അപ്പോൾ ഇതിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് പറയാം ജാറിലോട്ട് വെള്ളം കയറുന്നു ഇനി സി ചോദ്യമാണ് തായെ പറയുന്നവയിൽ വായുമർദ്ദം അളക്കാനുള്ള ഉപകരണം ഏതാണെന്നാണ് ചോദ്യം ഏതായിരുന്നു വായുമർദ്ദം അളക്കാൻ പറ്റുന്നത് ബാരോമീറ്റർ ആണ് ഓപ്ഷൻ സി ബാരോമീറ്റർ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ ചർച്ച ചെയ്തത് അപ്പോൾ എല്ലാം തന്നെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് നിങ്ങൾ നന്നായിട്ട് ക്രിസ്മസ് എക്സാമിന് വേണ്ടി തയ്യാറാവുക അതേപോലെ തന്നെ എല്ലാവരും നന്നായിട്ട് എക്സാം ചെയ്യുക ഓൾ ദ ബെസ്റ്റ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം താങ്ക് യു